നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ അല്ലിനഗരം എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ 500 വർഷം പഴക്കമുള്ള ഒരമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ പേരാണ് ശ്രീ വീരപ്പ അയ്യനാർ ക്ഷേത്രം. ഒരു കൊടും കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ക്ഷേത്രം, അതാണ് വീരപ്പ അയ്യനാർ ക്ഷേത്രം. ചുറ്റും ഉയരമുള്ള മരങ്ങളും ചെടികളുമുള്ള പ്രകൃതിയുടെ സൗന്ദര്യം ഈ ക്ഷേത്രത്തെ വളരെ മനോഹരമാക്കുന്നുണ്ട്. വർഷം മുഴുവനും ഉത്സവങ്ങളുടെ ഒരു ക്ഷേത്രമാണിത്. ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴി വളരെ മനോഹരമാണ്. തെങ്ങിൻ തോപ്പുകളും മാവിൻ തോട്ടങ്ങളും ധാരാളം മരങ്ങളും, അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും തോറും അങ്ങ് അകലെ കാണാനായിട്ട് സാധിക്കും. വീരപ്പ അയ്യനാർ ക്ഷേത്രം വളരെ മനോഹരമായി ഒരു കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രം എന്ന് പറയുന്നത് ഒരു 300 വർഷം മുമ്പുള്ള ഒരു അത്ഭുതമാണ്. അതായത് പശ്ചിമഘട്ട മേഖലകളിൽ ആളുകൾ തങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുക ഒരു പതിവുണ്ടായിരുന്നു. അതായത് നല്ല മേച്ചിൽ കിട്ടിയിട്ടും പശുക്കൾ ഉടമകൾക്ക് പാല് നൽകിയില്ല. ഒരു ദിവസം ഈ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാവരും പാത്രങ്ങളുമായിട്ട്, അതായത് പശുവിനെയൊക്കെ മേയിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ആരോ പാൽ കുടിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും അവിടെ ഒരുമിച്ചുകൂടി, അങ്ങനെ അവിടെ വീരപ്പ അയ്യനാർ ഇവിടെ ഒളിച്ചിരിക്കുന്നത്, നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കാനാണ്, എന്നെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു ശബ്ദം കേട്ടു. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമെന്ന് ഇവിടുത്തുള്ള ആളുകൾ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വീരപ്പ അയ്യനാർ സ്വയംഭൂവാണ്. ഇപ്പോഴും ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് രാത്രികാലങ്ങളിൽ കുതിരപ്പടവുകളുടെ ശബ്ദം കേൾക്കുന്നതിനാൽ രാത്രികളിൽ വീരപ്പയ്യനാർ ഇവിടെ ഈ അമ്പലത്തിന് ചുറ്റും ഉണ്ട് എന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലെ അയ്യനാർ ലിംഗരൂപത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ അയ്യനാറുടെ വലിയൊരു മീശ ഉണ്ടാക്കി ക്ഷേത്രസന്നിധിയിൽ വെച്ചിട്ടുണ്ട്. ഈ പാരമ്പര്യം ഇപ്പോഴും ഈ അമ്പലത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്വാമി വീരപ്പ അയ്യനാർ ഈ അമ്പലത്തിൽ സ്വയംഭൂവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഗ്രഹങ്ങളും കല്ലിൽ മാത്രമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം ചെമ്പോ മറ്റ് ലോഹങ്ങളോ കൊണ്ടുള്ള വിഗ്രഹങ്ങളെ അപേക്ഷിച്ച് ശിലാവിഗ്രഹങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു. പുറത്തായിട്ട് ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്. ശാസ്താവ്, കറുപ്പസ്വാമി, കന്നിമാർ, വിനായകൻ, മുരുകൻ, അഴകർ പെരുമാൾ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ഈ അമ്പലത്തിന് സമീപത്തുകൂടെയാണ് പനസൽ നദി ഒഴുകുന്നത്. ഇവിടുത്തെ വിശ്വാസമനുസരിച്ച് ഒരു കുന്നിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് എന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ശുദ്ധമായിട്ടുള്ളതും മധുരവുമുള്ളതാണ്.
ഈ അമ്പലത്തിലേക്ക് വരുന്ന വ്യക്തികൾ അയ്യനാർക്ക് വളരെ പ്രിയപ്പെട്ട മുല്ലപ്പൂവും റോസാപ്പൂവും പൂജകൾക്കായിട്ട് സമർപ്പിക്കുന്നുണ്ട്. ഈ പഞ്ചാര പുഡിംഗ്, അത് സക്കര പൊങ്കലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം. അയ്യനാർ ഈ മൃഗങ്ങളുടെയൊക്കെ ഒരു സംരക്ഷകനായതിനാൽ ഇവിടെ ആടിനെയൊന്നും ബലി കഴിക്കുന്നില്ല. മൃഗബലി നിരോധിച്ചിരിക്കുന്ന ഒരമ്പലം കൂടിയാണ് വീരപ്പ അയ്യനാർ ക്ഷേത്രം. ലോഹങ്ങളെക്കാൾ മികച്ച കാന്തിക ശക്തി കല്ലിനുണ്ടെന്ന് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നതിനാൽ കല്ലുകൾ കൊണ്ടാണ് ഈ അമ്പലത്തിലുള്ള വിഗ്രഹങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കല്ലുകളിൽ വായു, തീ, വെള്ളം, ഭൂമി എന്നിവയും അടങ്ങിയിട്ടുണ്ട്. പഞ്ചബുദ്ധകൾ, അഞ്ച് ശക്തികൾ കല്ലിൽ അന്തർലീനമായതിനാൽ വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ ഇത് തിരഞ്ഞെടുത്തുവെന്ന് ഇവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇതിന് സമീപത്തായിട്ട് ഒരു ദർഗയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും മറ്റ് ദിവസങ്ങളിലും ഇവിടെ അഗർബത്തി ആരാധന നടത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. സാമുദായിക സൗഹൃദം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ സ്ഥലം വലിയൊരു ഉദാഹരണമാണ്. മഹാശിവരാത്രി, തൈപ്പൂസം, വൈകാശി വിശാഖം, അങ്ങനെ ഒത്തിരി ആഘോഷങ്ങളുടെ ഒരു അമ്പലം കൂടിയാണ് ഇത്. ഏപ്രിൽ മെയ് മാസത്തിലെ ചിത്തിരയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. അന്ന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ഒത്തിരി ജനക്കൂട്ടം ഇവിടെ വരികയും വിനോദ പരിപാടികൾക്കൊപ്പം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി കൂടിയാണ് ഈ അമ്പലത്തിൽ നടക്കാറുള്ളത്. രാവിലെ 7 മുതൽ ഉച്ച 12 മണി വരെയാണ് ഈ ക്ഷേത്രത്തിലെ പൂജകളും മറ്റ് കാര്യങ്ങളും നടക്കുന്നത്. ആരാധനയ്ക്കായിട്ട് മാത്രമല്ല, സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. ധാരാളം തമിഴ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ അമ്പലം. കാരണം അത്ര മനോഹരമാണ് ഈ അമ്പലം കാണാനായിട്ട്. അതായത് ധാരാളം ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും അതിന് നടുക്കായിട്ട് വളരെ നല്ല കളർഫുള്ളായിട്ടാണ് ഈ അമ്പലം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വരുന്ന വഴിയിൽ തെങ്ങും തോപ്പുകളും മാവിൻ തോട്ടങ്ങളും ചെറിയ നദികളും എല്ലാം വളരെ ഒരു ഗ്രാമത്തിൻ്റെ പ്രതീതിയാണ് ഈ സ്ഥലത്ത് കാണാൻ സാധിക്കുന്നത്.